ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്, ഫരീദ ഓപ്റ്റിക്, വടകര. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വടകരയിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എൻ ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ചരിത്രപരമായി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് 75 വയസ്സ് പൂർത്തീകരിക്കുന്നു. 75 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനം എന്താണ് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ചെയ്ത സംഭാവന എന്നത്, ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ലൈബ്രറി പ്രവർത്തകർക്ക് അല്ലാത്തവർക്കും മലയാളിക്ക് സമ്പന്നമായ ഒരു വായനാ സംസ്കാരം പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തെ എഴുത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി എന്നുള്ളതാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം നൽകിയ ഏറ്റവും അടിസ്ഥാനപരമായ സംഭാവന. അതിൻ്റെ ചരിത്ര നാൾ വഴിയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നത് സന്ദർഭത്തിന് അനുചിതമാണ്. എന്നാലും ചില നാഴികക്കല്ലുകൾ സൂചിപ്പിക്കാതെ വയ്യ. 1829 സ്വാതി തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ച തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, അതിനെ തുടർന്ന് തിരുവിതാംകൂറിൽ ഒട്ടാകെ ലൈബ്രറികൾ സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ തുടക്കം, ചരിത്രപരമായ ആരംഭം. കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. സോമൻ മുതുവന, വി പി വിനോദൻ എന്നിവർ പ്രസംഗിച്ചു. എൻ രാജൻ സ്വാഗതവും പി പി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. നവകേരള നിർമ്മിതിയിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എരമം പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും www.naatuvartha.news എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫരീദ ഓപ്റ്റിക്, വടകര.